കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ബാങ്കുകൾ മിനിമം ബാലൻസ് എന്ന ഒറ്റ വിഭാഗത്തിൽപ്പെടുത്തി ജനങ്ങളിൽ നിന്നും ഈടാക്കിയ പിഴ 10,000 കോടി രൂപ. ഇതിൽ നമ്മുടെ പടവും ഉണ്ടാകും, അതിൽ നമ്മുടെ ആയിരങ്ങളും ചെറിയ സംഖ്യയും വന്നേക്കാം. എന്തായാലും ബാങ്കുകൾക്ക് ഒരു സേവനവും ജനങ്ങൾക്ക് നൽകാതെ തന്നെ ദരിദ്രരായ അക്കൗണ്ട് ഉടമകളിൽ നിന്നും നടത്തുന്ന ഈ പിരിവിൻ്റെ നേട്ടം ഇപ്പോൾ 10,000 കോടി കടന്നു എന്നത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇതുതന്നെയായിരുന്നു ബാങ്കുകൾ ഉദ്ദേശിച്ചതും. 2016 ഏപ്രിൽ 1 മുതൽ 2019 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ 18 പൊതുമേഖലാ ബാങ്കുകൾ 6,155.10 കോടിയും 4 പ്രമുഖ സ്വകാര്യ ബാങ്കുകൾ 3,566.84 കോടി രൂപയും പിഴയായി ഈടാക്കി. മൊത്തം 9,721.94 കോടി രൂപയാണ് SBI നേടിയിട്ടുള്ളത്. SBI 2017 ജൂണിൽ അക്കൗണ്ടിലെ മിനിമം ബാലൻസ് തുക 5,000 ഉയർത്തി. ആ വർഷം ഏപ്രിൽ നവംബറിൽ പിഴ ചുമത്തിയത് 1,771 കോടി രൂപയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നതോടെയാണ് മിനിമം തുക മെട്രോ നഗരങ്ങളിൽ 3,000 സെമി അർബൻ കേന്ദ്രങ്ങളിൽ 2,000 ഗ്രാമീണ മേഖലകളിൽ 1,000 കുറച്ചത്. പിഴയാകട്ടെ 10 രൂപ മുതൽ 100 രൂപ വരെ നികുതി ഉൾപ്പെടാതെ എന്ന നിലയിലുമാക്കി. ഇനി എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഈ പിഴയ്ക്ക് ഇരയാകുന്നത് എന്ന് നോക്കാം. അക്കൗണ്ടിൽ കിടക്കുന്ന അവസാന പണവും മരുന്നിനോ മറ്റ് അത്യാവശ്യങ്ങൾക്കോ ഒക്കെയായി എടുക്കേണ്ടി വരുന്നു. ചിലപ്പോൾ അടിയന്തരഘട്ടത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിരിക്കും അവർ എടുക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ മിനിമം ബാലൻസ് പിടിമുറുക്കുന്നു. അതായത് ഈ രാജ്യത്തെ പണക്കാരിൽ നിന്നുമല്ല ഈ 10,000 കോടി രൂപ പണം ബാങ്കുകൾ ഒരു ജോലിയും ചെയ്യാതെ നേടിയിട്ടുള്ളതാണ്. യാതൊരുവിധ സേവനം പോലും നടത്താതെയാണ് ഇത്രയും വലിയ കോടികൾ ബാങ്കിന് കിട്ടിയിട്ടുള്ളത്. ഇത് ദരിദ്രന്മാരിൽ നിന്നും മാത്രമാണ്. ഇന്ത്യയിൽ ഒരു സാധാരണക്കാരന് ബാങ്ക് അക്കൗണ്ടിൽ 5,000 രൂപ സ്ഥിരമായി മിനിമം ബാലൻസ് ഇട്ട് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ജനം അത്ര ധനവാന്മാരാണോ? ഇതെന്താ വികസിത രാജ്യമാണോ? 5,000 രൂപ ജീവിതകാല അവസാനം വരെ സൈഡ് മണിയായി ഇത്തരത്തിൽ ബാങ്കിൽ ഇടാൻ മാത്രം ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർ വളർന്നിട്ടുമില്ല. ഇത് ബാങ്കുകൾ ഈടാക്കുന്ന ഒരു പിഴ മാത്രമാണ്. അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചാലും എടുത്താലും സർവീസ് ചാർജ് ഉണ്ട്. ഈ വിധത്തിൽ 500,000 കോടിയിലേറെ ബാങ്കുകൾക്ക് പണം ലഭിച്ചു എന്നാണ് കണക്കാക്കുന്നത്. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് പോലും ഈ ചാർജ് എടുക്കുന്നു. ഇതും ഒരു സേവനവും ചെയ്യാതെ ബാങ്കുകൾക്ക് കിട്ടുന്ന കൊള്ളലാഭവും ഗുണ്ടാപിരിവും തന്നെയാണ്. കൂടാതെ ലോൺ എടുത്താൽ സർവീസ് ചാർജ്, ഗോൾഡ് ലോണിന് പോലും സർവീസ് ചാർജ്, എല്ലാ സേവനങ്ങൾക്കും എണ്ണി എണ്ണി പറഞ്ഞ് സർവീസ് ചാർജ് എല്ലാം എടുക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് പലിശ ഇനത്തിലെ വൻ വരുമാനവും ബാങ്കുകൾക്ക് ലഭിക്കുന്നത്. ജനങ്ങളുടെ പണം ചെറിയ പലിശ നിരക്കിൽ സ്വീകരിച്ച് ഇരട്ടി പലിശയ്ക്ക് ലോൺ കൊടുത്ത് കൊള്ളലാഭം ലാഭം ഇരട്ടിപ്പിക്കലും മറ്റു വഴിയും ബാങ്കുകൾ നടത്തുന്നു. ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം. റിസർവ് ബാങ്ക് മാർഗരേഖ പ്രകാരം ജൻധൻ അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് വേണ്ട. മാർച്ച് 31 വരെ ഇത്തരത്തിൽ 57.3 കോടി അക്കൗണ്ടുകളാണ് രാജ്യത്തുള്ളത്. 35.27 കോടി ജൻധൻ അക്കൗണ്ടുകളാണ്. ബാക്കിയുള്ള സേവിങ്സ് അക്കൗണ്ടുകൾക്കാണ് മിനിമം ബാലൻസ് നിഷ്കർഷിക്കുന്നത്. ഇത്തരം അക്കൗണ്ടുകളിൽ വിവിധ സേവനങ്ങൾക്ക് പണം ഈടാക്കാൻ റിസർവ് ബാങ്കിൻ്റെ അനുമതിയുമുണ്ട്. 2015 ജൂലൈ 1 ഉത്തരവ് പ്രകാരം ഈ നിരക്ക് മിതവും ചെലവിന് അനുസൃതവുമാകണം. എന്നാൽ നിലവിൽ മിനിമം ബാലൻസ് വിവിധ ബാങ്കുകളിൽ വിവിധ തരത്തിലാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.